കൃഷ്ണായനം അധ്യായം രണ്ട് കൃഷ്ണനാമജപവും കൃഷ്ണജ്ഞാനവും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ അതീന്ദ്രിയ സ്പന്ദനം മനസ്സാകുന്ന കണ്ണാടിയിലെ പൊടി തുളച്ചുകളയുവാൻ നമ്മെ സഹായിക്കുന്നു. ന്യൂയോർക്ക് നഗരത്തിലെ സെക്കൻഡ് അവന്യൂവിലുള്ള എല്ലാ വസ്തുക്കളിലും ഗതാഗതത്തിൻ്റെ തിരക്കുകൊണ്ട് പൊടിയും പുകയുമുള്ളതുപോലെ നമ്മുടെ മനോദർപ്പണത്തിന്മേൽ ധാരാളം ഭൗതികതയുടെ പൊടി പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഭൗതിക പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ മനോദർപ്പണം ഇപ്രകാരം മലിനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വസ്തുതകളെ നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തത്. ഹരേ കൃഷ്ണ മന്ത്രത്തിൻ്റെ ദിവ്യ മന്ത്രധ്വനി പ്രസ്തുത ധൂളിപടലത്തെ നീക്കം ചെയ്യും, നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ തെളിഞ്ഞു കാണുവാൻ സഹായിക്കുകയും ചെയ്യും. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ആത്മാവിൻ്റെ ലക്ഷണം അവബോധമാണ് എന്ന് അറിയാറാകുന്നതോടെ യഥാർത്ഥ സുഖത്തിൽ നമുക്ക് നമ്മെ പ്രതിഷ്ഠിക്കുവാൻ സാധിക്കും. ഹരേ കൃഷ്ണ മന്ത്രത്തിൻ്റെ ജപത്താൽ ബോധം ശുദ്ധീകരിക്കപ്പെടുന്നതോടെ നമ്മുടെ ഭൗതിക ദുഃഖങ്ങളെല്ലാം അവസാനിക്കും. ഈ ഭൗതിക ലോകത്തിൽ എപ്പോഴും ഒരു അഗ്നി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കെടുത്തുവാനാണ് എല്ലാവരുടെയും ശ്രമം. ആധ്യാത്മിക ജീവിതത്തിലേക്കു കടന്ന് പരിശുദ്ധമായ അവബോധത്തിൽ പ്രതിഷ്ഠിതരാകാതെ ഈ ഭൗതിക ക്ലേശമാകുന്ന അഗ്നിയെ കെടുത്തുവാൻ കഴിയുകയില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചതിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് ധർമ്മം സ്ഥാപിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും ഭൗതികാഗ്നിയെ കെടുത്തുക എന്നതാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ച് വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. ഹേ ഭാരത, ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭഗവത്ഗീത 4:7-8. ഈ പദ്യത്തിൽ ധർമ്മം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദത്തെ ഇംഗ്ലീഷിലേക്ക് പല വിധത്തിലാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ വിശ്വാസം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വേദസാഹിത്യ വിവക്ഷയനുസരിച്ച് ധർമ്മം എന്നത് ഒരു തരം വിശ്വാസമല്ല. വിശ്വാസം മാറി എന്ന് വരാം, പക്ഷേ ധർമ്മത്തിന് മാറ്റമില്ല. ജലത്തിൻ്റെ ദ്രവത്വം മാറ്റാൻ സാധ്യമല്ല. അതിന് മാറ്റം വരുത്തിയാൽ, ഉദാഹരണമായി അതിനെ ഐസാക്കി മാറ്റിയാൽ, പിന്നീട് അതിന് സ്വാഭാവികമായ പദവിയില്ല. ചില പ്രത്യേക പരിതസ്ഥിതിയിൽ അത് അങ്ങനെ വർത്തിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. നമ്മുടെ സ്വാഭാവികമായ പദവി, അതായത് ധർമ്മം അനുസരിച്ച് നാം പരമപുരുഷോത്തമൻ്റെ അംശങ്ങളാണ്. അങ്ങനെയിരിക്കെ നമ്മുടെ ബോധത്തെ ആ പരമപുരുഷോത്തമന് വിധേയപ്പെടുത്തി വയ്ക്കേണ്ടിയിരിക്കുന്നു. ഭൗതികതയുമായുള്ള സമ്പർക്കം കൊണ്ട് പരമാത്മാവിൻ്റെ അതീന്ദ്രിയ സേവനം നാം വേണ്ട പോലെ നിർവഹിക്കുന്നില്ല. സേവനം നിയമപരമായി നമ്മുടെ കർത്തവ്യമാണ്. ഓരോരുത്തരും ദാസൻ മാത്രമാണ്, ആരും പ്രഭുവല്ല. എല്ലാവരും ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ സേവിക്കുന്നവരാണ്. രാജ്യത്തിൻ്റെ മുഖ്യനായ രക്ഷാധികാരിയായിരിക്കാം പ്രസിഡന്റ്, പക്ഷേ അദ്ദേഹം രാജ്യത്തെ സേവിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമില്ലെന്നു കണ്ടാൽ ആ നിമിഷം അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുന്നു. ഈ കാണുന്നതിൻ്റെ എല്ലാം ഉടമ ഞാനാണ് എന്ന് വിചാരിക്കുന്നത് മായയാണ്, ഭ്രമമാണ്. ഇപ്രകാരം ഈ ഭൗതികതാ ബോധതലത്തിൽ പല പേരുകളിൽ നമ്മുടെ സേവനം ദുരുപയോഗയുക്തമാകുന്നു. ഈ പേരുകളെല്ലാം വേണ്ടെന്ന് വയ്ക്കുകയാണ് മനോദർപ്പണത്തിൻ്റെ മാലിന്യം നീക്കം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ നിത്യദാസൻ എന്ന നമ്മുടെ യഥാർത്ഥ സ്ഥാനം മനസ്സിലാക്കുവാൻ കഴിയും. ഭൗതിക ലോകത്തിൽ നാം ചെയ്യുന്ന സേവനവും ആത്മീയ ലോകത്തിൽ നാം ചെയ്യുന്ന സേവനവും ഒന്നാണെന്ന് വിചാരിക്കരുത്. ഓ, മുക്തി കിട്ടിയതിനു ശേഷവും ഞാൻ ഒരു ദാസനായിരിക്കുമോ എന്ന് വിചാരിച്ച് നാം ഞെട്ടിയേക്കാം. ഭൗതിക ലോകത്തിൽ ദാസനായിരിക്കുന്ന അവസ്ഥ ആനന്ദകരമല്ലാത്തതിനാലാണ് അങ്ങനെ ചിന്തിക്കുവാൻ കാരണം. എന്നാൽ ദിവ്യമായ ഈശ്വര സേവനം അപ്രകാരമല്ല. ദിവ്യലോകത്തിൽ ദാസനും യജമാനനും തമ്മിൽ നാം വിചാരിക്കുന്ന തരത്തിലുള്ള ഭേദമില്ല. ഇവിടെ വ്യത്യാസമുണ്ട്. എന്നാൽ നിരപേക്ഷമായ ദിവ്യലോകത്തിൽ എല്ലാം ഒന്നാണ്. ഉദാഹരണം പറയാം. ഭഗവത്ഗീതയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് കൃഷ്ണൻ അർജുനന് സാരഥ്യം വഹിച്ച് ദാസ്യമനുഷ്ഠിച്ചു എന്ന്. ധർമ്മപരമായി അർജുനനാണ് കൃഷ്ണൻ്റെ ദാസൻ.
എന്നാൽ നോക്കൂ, പെരുമാറ്റത്തിൽ ഭഗവാൻ ചിലപ്പോൾ ദാസന്റെ ദാസനാകുന്നു. ആകയാൽ ഭൗതികതാ തലത്തിലുള്ള ആശയങ്ങളെ ആത്മീയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് സൂക്ഷിച്ചു വേണം. ഭൗതികതാ തലത്തിൽ നാം എന്തെല്ലാം അനുഭവിച്ചുവോ അതെല്ലാം ആത്മീയ ജീവിതത്തിലെ വസ്തുതകളുടെ തലതിരിഞ്ഞ പ്രതിഫലനം മാത്രമാണ്. ഭൗതികതയുമായുള്ള സമ്പർക്കം കൊണ്ട് ധർമ്മം അധപ്പതിക്കുമ്പോൾ പരമപുരുഷോത്തമൻ സ്വയം ഇവിടെ അവതരിക്കുകയോ അല്ലെങ്കിൽ തന്റെ വിശ്വസ്ത ഭൃത്യരിൽ ആരെയെങ്കിലും അയക്കുകയോ ചെയ്യും. യേശുക്രിസ്തു സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായല്ലോ താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. ആകയാൽ അദ്ദേഹം സർവേശ്വരന്റെ പ്രതിനിധിയാണ്. അതുപോലെ മുഹമ്മദ് സ്വയം ഈശ്വരദാസനാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ മനുഷ്യന്റെ ധർമ്മവ്യവസ്ഥയിൽ കാര്യമായ ചുതി സംഭവിക്കുമ്പോൾ ഭഗവാൻ സ്വയം വരുന്നു. അഥവാ ജീവികളുടെ കർത്തവ്യം അറിയിക്കുന്നതിനായി തന്റെ പ്രതിനിധിയെ അയക്കുന്നു. ആകയാൽ ധർമ്മം എന്നത് പുതിയതായി ഉണ്ടാക്കപ്പെട്ട ഒരു വിശ്വാസ സംഹിതയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ധർമ്മത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഒരു ജീവിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാധ്യമല്ല. പഞ്ചസാരയിൽ മധുരം എന്ന പോലെയും ഉപ്പിൽ ഉപ്പുരസം എന്ന പോലെയും ധർമ്മം ഓരോ വ്യക്തിയിലും നൈസർഗികമായി ഉപസ്ഥിതമാണ്. ഒരു തരത്തിലും അതുമായുള്ള ബന്ധം വിച്ഛേദിക്കാവുന്നതല്ല. ഓരോ ജീവിയുടെയും ധർമ്മം സേവനം ചെയ്യുക എന്നതാണ്. ഓരോ ജീവിയിലും സ്വയം സേവിക്കുന്നതിനോ അന്യനെ സേവിക്കുന്നതിനോ ഉള്ള ഒരു പ്രവണതയുണ്ടെന്ന് നിഷ്പ്രയാസം കാണാം. കൃഷ്ണനെ എങ്ങനെ സേവിക്കണം? ഭൗതികതയെ സേവിക്കുന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം? കൃഷ്ണാവബോധം ഉണ്ടായി ഭൗതിക പദവികളിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം നേടാം? ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പരിത്രാണായ സാധൂനാം എന്ന് മുമ്പുദ്ധരിച്ച പദ്യത്തിലെ സാധു എന്ന പദം പുണ്യവാനായ മനുഷ്യനെ അഥവാ സജ്ജനത്തെ വിവക്ഷിക്കുന്നു. സജ്ജനം ക്ഷമാശാലിയാണ്, എല്ലാവരോടും ദയാലുവാണ്, എല്ലാവരുടെയും സുഹൃത്താണ്, ആരോടും ശത്രുത കാണിക്കുകയില്ല, എപ്പോഴും ശാന്തനായിരിക്കുകയും ചെയ്യും. ഒരു സജ്ജനത്തിന് 26 യോഗ്യതകൾ അടിസ്ഥാനപരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്. അഭീചേ സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവാ സമന്തവ്യഃ സമൃക് വ്യവസിതോ ഹി സഹ. ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്നു കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഭഗവത്ഗീത 9:30. സാമാന്യ ലോകത്തിൽ ഒരുത്തൻ സദാചാരമായി കരുതുന്നത് മറ്റൊരാൾ അന്യഥാ കരുതിയേക്കും. അതുപോലെ ഒരാൾ ദുരാചാരമായി പരിഗണിച്ചിട്ടുള്ളത് മറ്റൊരാൾ അന്യഥാ കരുതിയേക്കും. ഹിന്ദുക്കളുടെ സങ്കല്പമനുസരിച്ച് മീനു കുടിക്കുന്നത് ഒരു ദുരാചാരമാണ്. എന്നാൽ പാശ്ചാത്യ ലോകത്തിൽ അത് ദുരാചാരമല്ല, സർവസാധാരണമായ ഒരു പ്രവൃത്തിയത്രേ. ആകയാൽ ആചാരം, സ്ഥലം, കാലം, സാഹചര്യം, സമുദായത്തിലെ അവസ്ഥ മുതലായവയെ ആശ്രയിച്ചിരിക്കും. എല്ലാ ജനസമൂഹങ്ങളിലും ഒരു തരം സദാചാര ദുരാചാര ബോധം നിലവിലുണ്ട്. പ്രസ്തുത പദ്യത്തിൽ കൃഷ്ണൻ പറയുന്നത്, ഒരുവൻ ദുരാചാരിയാണെങ്കിലും കൃഷ്ണാവബോധമുള്ളവനാണെങ്കിൽ അവനെ സജ്ജനമായി പരിഗണിച്ചുകൊള്ളണം എന്നാണ്. അതിൻ്റെ സാരമെന്തെന്നാൽ, മുൻകാല സാഹചര്യം നിമിത്തം ചില ദുശീലങ്ങൾ ഒരാളിലുണ്ടെങ്കിലും അവൻ കൃഷ്ണാവബോധത്തിൻ്റെ പരിശീലനത്തിൽ ഏർപ്പെടുന്നതായാൽ അവൻ്റെ ആ ദുശീലങ്ങളെ സാരമായി ഗണിക്കേണ്ടതില്ല എന്നത്രേ. മറ്റു സംഗതികൾ എങ്ങനെയിരുന്നാലും കൃഷ്ണാവബോധമുണ്ടായാൽ ക്രമത്തിൽ ഒരുവൻ ശുദ്ധീകരിക്കപ്പെട്ട് സാധുവായിത്തീരും. കൃഷ്ണാവബോധം ശീലിക്കുവാൻ തുടങ്ങിയാൽ അവൻ്റെ ദുശീലങ്ങൾ ചുരുങ്ങിച്ചുരുങ്ങി വരികയും സജ്ജനത്തിൻ്റെ അവസ്ഥയിൽ പൂർണ്ണമായി എത്തിച്ചേരുകയും ചെയ്യും. ഈ വിഷയത്തിൽ ഒരു കഥ പ്രചാരത്തിലുണ്ട്. അത് ഒരു കള്ളൻ്റെ കഥയാണ്. അയാൾ പരിശുദ്ധമായ ഒരു പട്ടണത്തിലേക്കുള്ള തീർത്ഥയാത്ര നടത്തി. മാർഗമധ്യത്തിൽ അയാളും കൂട്ടുകാരും ഒരു സത്രത്തിൽ വിശ്രമിക്കുവാനായി തങ്ങി. കളവ് ചെയ്യുന്നതിൽ ശീലമുള്ളവനായ അവൻ മറ്റ് സഹയാത്രികരുടെ സഞ്ചികളും പൊക്കണങ്ങളും മോഷ്ടിക്കുന്നതിന് പരിപാടിയിട്ടു. പക്ഷേ അവൻ വിചാരിച്ചു, ഞാൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുകയാണല്ലോ, ആകയാൽ ഈ സഞ്ചി മോഷ്ടിക്കുന്നത് ശരിയല്ല, ഞാൻ അത് ചെയ്യരുത് എന്ന്. എങ്കിലും മോഷണം അവൻ്റെ ഒരു ശീലമാകയാൽ കൈ സഞ്ചിമേൽ നിന്ന് അകറ്റുവാൻ അവന് കഴിഞ്ഞില്ല.
ആകയാൽ അവൻ ഒരാളുടെ സഞ്ചി എടുത്ത് മറ്റൊരുവന്റെ സഞ്ചിയുടെ സ്ഥാനത്ത് വെച്ചു. രണ്ടാമത്തവന്റെ സഞ്ചി മൂന്നാമതൊരുവന്റെ സഞ്ചിയുടെ സ്ഥാനത്ത് വെച്ചു. ഈ പണി അവൻ രാത്രി മുഴുവൻ തുടർന്നുകൊണ്ടിരുന്നു. മനസ്സാക്ഷി അനുവദിക്കാത്തതിനാൽ അവൻ ഒന്നും മോഷ്ടിച്ചില്ല. കാലത്ത് മറ്റു തീർത്ഥചാരികൾ ഉണർന്നു നോക്കിയപ്പോൾ തങ്ങളുടെ സഞ്ചികൾ കാണാനില്ല. വലിയ കോലാഹലമായി. ക്രമേണ ഓരോരുത്തനും അവനവന്റെ സഞ്ചി മറ്റൊരിടത്തുനിന്ന് കണ്ടുപിടിച്ചു. എല്ലാവർക്കും അവരവരുടേതായ സഞ്ചി കിട്ടി എന്നറിഞ്ഞ് കള്ളൻ കാര്യം വെളിപ്പെടുത്തി. മഹാന്മാരെ, ഞാൻ മോഷണം കൊണ്ട് കഴിയുന്നവനാണ്. രാത്രികാലങ്ങളിൽ മോഷണം നടത്തുക എൻ്റെ പതിവാകയാൽ നിങ്ങളുടെ ഭാണ്ഡങ്ങളിൽ നിന്ന് വല്ലതും മോഷ്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ പുണ്യസ്ഥലത്തേക്ക് വരികയാണല്ലോ ഞാൻ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മോഷ്ടിക്കുവാൻ തോന്നിയില്ല. ആകയാൽ നിങ്ങളുടെ കെട്ടുകൾ ഞാൻ തിരിച്ചും മറിച്ചും വച്ചു. എനിക്ക് മാപ്പു തരിക. ഇതാണ് ദുശീലത്തിൻ്റെ ഒരു രീതി. ഇനി മുതൽ കളവ് ചെയ്യരുതെന്ന് അവന് തോന്നി. പക്ഷേ അതൊരു ശീലമാകയാൽ ചിലപ്പോൾ ചെയ്തെന്ന് വരാം. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, ദുശീലങ്ങളിൽ നിന്ന് പിന്മാറി കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കണം എന്ന് വിചാരിക്കുന്ന ഒരുവനെ സാധുവായി ഗണിക്കണം എന്ന്. പഴയ പരിചയം നിമിത്തം ആ ദുശീലത്തിന് ചിലപ്പോൾ അവൻ വഴങ്ങി എങ്കിൽ തന്നെയും. അടുത്ത പദ്യത്തിൽ കൃഷ്ണൻ പറയുന്നു, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നികച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഭഗവത്ഗീത 9:31. അവൻ വേഗം ധാർമ്മികനായി തീരുകയും ശാന്തിയെ പ്രാപിക്കുകയും ചെയ്യും. അല്ലയോ കുന്തികുമാരനായ അർജുന, എൻ്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കൂ. കൃഷ്ണാവബോധം പരിശീലിക്കുവാൻ തുടങ്ങിയാൽ അധികം താമസിയാതെ തന്നെ അവൻ സജ്ജനമായി തീരും എന്ന് ശ്രീകൃഷ്ണൻ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വൈദ്യുത ഫാനിൽ നിന്ന് പ്ലഗ് വേർപ്പെടുത്തിയാലും ഫാൻ അല്പനേരം കൂടി തിരിയും. പക്ഷേ അധികം താമസിയാതെ അത് പ്രവർത്തനരഹിതമായി തീരുന്നതാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ കർമ്മ പരിപാടികളുമായി ബന്ധപ്പെടുന്ന പ്ലഗ് നാം ഊരിയെടുത്തതായി കണക്കാക്കാം. പക്ഷേ പഴയ കർമ്മങ്ങൾ കുറച്ചുകൂടി നാം ചെയ്തെന്നു വരാം. പക്ഷേ അവ താമസിയാതെ നിലയ്ക്കുമെന്ന് തീർച്ചയാക്കിക്കൊള്ളുക. കൃഷ്ണാവബോധ പ്രവർത്തനം ആരംഭിച്ച ഒരുവന് സജ്ജനമായി തീരുവാൻ താൻ തന്നെ ഒറ്റയ്ക്ക് പ്രയത്നിക്കണമെന്ന് ഭയപ്പെടേണ്ടതില്ല. എല്ലാ നല്ല യോഗ്യതകളും അവന് സ്വയം വന്നു ചേരും. ശ്രീമദ് ഭാഗവതത്തിൽ തറപ്പിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണാവബോധം ലഭിച്ചവന് എല്ലാ സദ്ഗുണങ്ങളും പ്രാപ്തങ്ങളായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. നേരെ മറിച്ച് ഈശ്വരബോധം ഒരുവന് ഇല്ലെങ്കിൽ അവന് വേറെ എത്ര നല്ല ഗുണങ്ങളുണ്ടായാലും അതെല്ലാം നിഷ്പ്രയോജനങ്ങളാണെന്ന് കരുതണം. എന്തെന്നാൽ നിഷേധിപ്പിക്കപ്പെട്ട കർമ്മങ്ങളിൽ നിന്ന് അവൻ വിലക്കപ്പെടുകയില്ല. കൃഷ്ണാവബോധമില്ലാത്തവൻ ഈ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുകയില്ല. തീർച്ചയാണ്, ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേത്തി സോർജുന. ഭഗവത്ഗീത 4:9. എൻ്റെ ജന്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ദിവ്യത്വം ശരിക്കും മനസ്സിലാക്കിയ ഒരുവൻ ഐഹിക ദേഹം ഉപേക്ഷിച്ച ശേഷം ഈ ഭൗതിക ലോകങ്ങളിൽ പിന്നീട് ജനിക്കുകയില്ല. അർജുന, അവൻ എന്നെ തന്നെ പ്രാപിക്കും. കൃഷ്ണൻ ഇവിടെ അവതരിക്കുന്നതിൻ്റെ ലക്ഷ്യം വീണ്ടും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ലക്ഷ്യവുമായി വരുമ്പോൾ ഇവിടെ ചില പ്രവർത്തനങ്ങളെല്ലാം നടക്കും. എന്നാൽ ചില ദാർശനികന്മാർ ഈശ്വര അവതാരത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവർ ചോദിക്കുന്നു, ദൈവം എന്തിനാണ് ഈ നശിച്ച ലോകത്തിൽ അവതരിക്കുന്നത്? പക്ഷേ ഭഗവത്ഗീതയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് നേരെ മറിച്ചാണ്. ഒരു പ്രമാണ ഗ്രന്ഥം എന്ന നിലയിലാണ് നാം ഭഗവത്ഗീത വായിക്കുന്നത് എന്ന സംഗതി ഓർമ്മ വേണം. അതിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതു നാം അംഗീകരിക്കണം, അല്ലെങ്കിൽ നാം അത് വായിക്കുന്നതിൽ അർത്ഥമില്ല. ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്, താൻ ചില ലക്ഷ്യങ്ങളോടെയാണ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് എന്നാണ്. ആ ലക്ഷ്യങ്ങളോട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുമുണ്ട്. ഉദാഹരണമായി, കൃഷ്ണൻ അർജുനന് സാരഥിയായിട്ടിരുന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തു തീർത്തത്? ഒരു യുദ്ധമുണ്ടാകുമ്പോൾ വ്യക്തികൾ വ്യക്തികളുടെയും രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങളുടെയും പക്ഷം പിടിച്ച് തങ്ങളുടെ പക്ഷപാതം പ്രകടിപ്പിക്കുക സാധാരണമാണ്.
ഭഗവാൻ കൃഷ്ണൻ യുദ്ധക്കളത്തിൽ പക്ഷപാതം കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൃഷ്ണന് ആരോടും പക്ഷപാതമില്ല. അദ്ദേഹം പക്ഷപാതിയാണെന്ന് പുറം ലോകത്തിന് തോന്നിയേക്കാം. എന്നാൽ ആ പക്ഷപാതത്തിൻ്റെ സാധാരണ നിലവാരത്തിൽ വ്യാഖ്യാനിക്കുവാൻ പാടുള്ളതല്ല. ഭൗതിക ലോകത്തിൽ തൻ്റെ അവതാരം അതീന്ദ്രിയമാണെന്ന് ഈ ശ്ലോകത്തിൽ കൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവ്യം എന്നതിന് അതീന്ദ്രിയം എന്നർത്ഥം. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലോകസാധാരണങ്ങളല്ല. ഇന്ത്യയിൽ നിന്നും ആഗസ്റ്റ് മാസത്തിൻ്റെ ഒടുവിൽ വർഗവ്യത്യാസമന്യേ എല്ലാവരും പാശ്ചാത്യർ ക്രിസ്തുമസ് ദിനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ എന്ന പോലെ ശ്രീകൃഷ്ണൻ്റെ ജനനത്തെ സാർവത്രികമായി കൊണ്ടാടാറുണ്ട്. കൃഷ്ണൻ്റെ ജന്മദിനത്തെ ജന്മാഷ്ടമി എന്ന് വിളിച്ചു വരുന്നു. എൻ്റെ ജനനം എന്ന് വിവക്ഷിക്കുവാൻ ജന്മ എന്ന പദമാണ് ഗീതയിൽ കൃഷ്ണൻ ഉപയോഗിച്ചിട്ടുള്ളത്. ജനനമുള്ള സ്ഥിതിക്ക് ചില കർമ്മങ്ങളും വേണമല്ലോ. കൃഷ്ണൻ്റെ ജന്മം കർമ്മം രണ്ടും ഒരുപോലെ ദിവ്യങ്ങളത്രേ. എന്നുവെച്ചാൽ കൃഷ്ണൻ്റെ ജന്മവും കർമ്മവും സാധാരണക്കാരുടെ ജന്മവും കർമ്മവും പോലെയല്ല. കൃഷ്ണൻ്റെ ജന്മകർമ്മങ്ങൾ എങ്ങനെ ദിവ്യങ്ങളാകുന്നു എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം. അദ്ദേഹം ജനിച്ചു, യുദ്ധത്തിൽ അർജുനനെ സഹായിച്ചു. അദ്ദേഹത്തിന് വസുദേവൻ എന്ന അച്ഛനുണ്ടായിരുന്നു, ദേവകി എന്ന അമ്മയുണ്ടായിരുന്നു, കുടുംബവും ഉണ്ടായിരുന്നു. ഇതിൽ എവിടെയാണ് ദിവ്യത്വമുള്ളത്? കൃഷ്ണൻ പറയുന്നുണ്ട്, ഏവം യോവേത്തി തത്വതഃ. നാം അദ്ദേഹത്തിൻ്റെ ജന്മകർമ്മങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൃഷ്ണൻ്റെ ജന്മകർമ്മങ്ങളുടെ യാഥാർത്ഥ്യം പഠിച്ചവന് മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മമെടുത്ത് ഈ ഭൗതിക ലോകത്തിൽ വരേണ്ടതില്ല. നേരിട്ട് കൃഷ്ണനെ പ്രാപിക്കാം. തെക്വാദേഹം പുനർജന്മ നൈതിമാമീത്തി സോർജുന. അവൻ മുക്താത്മാവായി തീരുന്നു എന്നർത്ഥം. അവൻ അനശ്വരമായ ആത്മീയ ലോകത്തിലേക്കു ചെല്ലുന്നു, സച്ചിദാനന്ദ സ്വരൂപം കൈക്കൊള്ളുകയും ചെയ്യുന്നു. കൃഷ്ണൻ്റെ ജന്മകർമ്മങ്ങളുടെ ദിവ്യത്വം മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ നിലയിലേക്ക് ഉയരാൻ. സാധാരണ നിലയിൽ ഒരുവന് ഈ ശരീരം ഉപേക്ഷിച്ചാൽ മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടതായി വരുന്നു. ജീവജാലങ്ങളുടെ ജീവിതം ഇപ്രകാരം ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെ അനസ്യൂതമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കർമാനുസാരിയാണ്. ഈ ക്ഷണത്തിൽ നാം വിചാരിക്കുന്നു ഈ ദേഹം നമ്മുടെ യഥാർത്ഥ ദേഹമാണ് എന്ന്. എന്നാൽ ഇത് ഒരു ഉടയാടയത്രേ. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ശരീരമുണ്ട്, ആത്മീയമായ ശരീരം. ഒരു ജീവിയുടെ ആത്മീയ ശരീരത്തെ അപേക്ഷിച്ച് ഈ ഭൗതിക ശരീരം കേവലം ഒരു ബാഹ്യാവരണമാണ്. ഈ ഭൗതിക ശരീരം പഴകിയും കീറിയും പോയാൽ അഥവാ വല്ല അപകടവും കാരണം നിരുപയോഗമായാൽ ഒരു മുഷിഞ്ഞ അഥവാ ജീർണിച്ച വസ്ത്രത്തെ എന്ന പോലെ ഇതിനെ നാം മാറ്റിക്കളയുകയും പുതിയ ഒരു ഭൗതിക ശരീരം സ്വീകരിക്കുകയും ചെയ്യും. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാനി സംയാതി നവാനി ദേഹി. ഭഗവത്ഗീത 2:22. ഒരാൾ പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ജീവാത്മാവ് പഴകിയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം കൈക്കൊള്ളുന്നു. തുടക്കത്തിൽ ഈ ശരീരം ഒരു പയറു മണിയോളമേ ഉള്ളൂ. അത് പിന്നെ ഒരു കുഞ്ഞായി അകത്തു വളരുന്നു, ശിശുവായി പിറക്കുന്നു, കൗമാരത്തിലെത്തുന്നു, യൗവനത്തിലൂടെ പ്രൗഢവയസ്സിലെത്തി വാർദ്ധക്യത്തിലേക്കു കടക്കുന്നു. ഒടുവിൽ ഈ ശരീരം നിരുപയോഗമാകുന്നു. ജീവൻ മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. ശരീരം ഇപ്രകാരം നിരന്തരം പരിണാമവിധേയമാണ്. ഇന്നത്തെ ഈ ശരീരത്തിൻ്റെ അവസാനത്തേതായ ഒരു പരിണാമം മാത്രമാണ് മരണം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ചരാ തഥാ ദേഹാന്തരപ്രാപ്തിഹി ധീരസ്തത്ര ന മുഹ്യതി. ഭഗവത്ഗീത 2:13. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും കടക്കുന്നതുപോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമമുണ്ടാവില്ല. ശരീരം ഇപ്രകാരം മാറുന്നുണ്ടെങ്കിലും അതിൽ അധിവസിക്കുന്ന ആത്മാംശം മാറ്റമില്ലാതെ തുടരുന്നു. കുട്ടി യുവാവായി വളരുന്നു എങ്കിലും ശരീരത്തിന് അകത്തിരിക്കുന്ന ആത്മാവിന് വളർച്ചയോ മാറ്റമോ ഇല്ല. കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആത്മാവ് പോയി പോയി എന്നല്ല അതിനർത്ഥം. വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നുണ്ട് ഈ ഭൗതിക ശരീരം ഓരോ ക്ഷണവും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന്. ജീവികൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയമൊന്നും ഉണ്ടാകാറില്ല. അതുപോലെ കാര്യങ്ങളറിയുന്ന ഒരുവൻ മരണത്തെയും ഭയപ്പെടുന്നില്ല.
കാര്യങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കാതിരിക്കുന്ന ഒരാൾ വിലപിക്കുന്നു. ഭൗതികമായ ഉപാധികൾക്കിടയിൽ ക്ഷണം പ്രതി നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. അതാണുതാനും നമ്മുടെ രോഗം. എന്നാൽ ശരീരത്തിന് മാറ്റം സംഭവിക്കുമ്പോൾ എപ്പോഴും മനുഷ്യ ശരീരം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു ഉപദേവന്റെ ശരീരമെടുക്കാം. അത് നമ്മുടെ കർമ്മമനുസരിച്ചാണ്. പത്മപുരാണമനുസരിച്ച് 84 ലക്ഷം തരം ജീവി വർഗങ്ങളുണ്ട്. മരിച്ചാൽ അവയിൽ ഏതെങ്കിലും ഒരു വർഗത്തിൽ പിറക്കാം. എന്നാൽ കൃഷ്ണൻ ഇപ്രകാരം ഉറപ്പു നൽകുന്നു, അദ്ദേഹത്തിൻ്റെ ദിവ്യങ്ങളായ ജന്മകർമ്മങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ ഒരുവന് ഈ ജനന മരണരൂപമായ സംസാരചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. കൃഷ്ണന്റെ ജന്മകർമ്മ രഹസ്യം യഥാർത്ഥത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? ഭഗവത്ഗീതയിൽ 18-ാം അധ്യായത്തിൽ ഇക്കാര്യം വിശദമാക്കിയിട്ടുണ്ട്. ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തദോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ഭഗവത്ഗീത 18:55. ഭഗവാനെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ ഭക്തിയുത സേവനം കൊണ്ടു മാത്രമേ സാധിക്കൂ. ഭക്തി കൊണ്ട് ഭഗവത് ബോധം പൂർണ്ണമായാൽ അയാൾക്ക് ഈശ്വര സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെയും യഥാർത്ഥത്തിൽ എന്ന് വിവക്ഷയുള്ള തത്വതഃ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. കൃഷ്ണശാസ്ത്രം ഒരാൾക്ക് ശരിക്കും മനസ്സിലാക്കാം അവൻ തികച്ചും ഒരു കൃഷ്ണഭക്തൻ ആയാൽ. ഭക്തനല്ലാത്തവൻ, കൃഷ്ണാവബോധത്തിനു വേണ്ടി പ്രയത്നിക്കാത്തവൻ അത് മനസ്സിലാക്കുവാൻ ശക്തനാകുന്നില്ല. 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും ഭഗവത്ഗീത 4:3 കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിരിക്കുന്നു, നീ എന്റെ ഭക്തനും സഖാവുമാണ് എന്നതുകൊണ്ടാണ് നിനക്ക് ഈ പുരാതനമായ യോഗശാസ്ത്രം ഞാൻ ഉപദേശിക്കുന്നത് എന്ന്. വിജ്ഞാനപ്രദമായ ഒരു പഠനം എന്ന രീതിയിൽ മാത്രം ഗീതയെ അധ്യയനം ചെയ്യുന്ന ഒരാൾക്ക് കൃഷ്ണശാസ്ത്രം ഒരു നിഗൂഢ രഹസ്യമായിട്ടിരിക്കുകയേ ഉള്ളൂ. ഭഗവത്ഗീത കേവലം ഒരു പുസ്തകക്കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതും പാണ്ഡിത്യം കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതുമായ ഒരു ഗ്രന്ഥമല്ല. അർജുനൻ അത്ര വലിയ പണ്ഡിതനായിരുന്നില്ല, ഒരു ദാർശനികനായിരുന്നില്ല, ഒരു ബ്രാഹ്മണനും ആയിരുന്നില്ല. അദ്ദേഹം ഒരു ഗൃഹസ്ഥനും യോദ്ധാവും മാത്രമായിരുന്നു. എന്നിരിക്കലും കൃഷ്ണൻ അർജുനനെ ഗീതോപദേശത്തിന് പാത്രമായും പുതിയ ഗുരുശിഷ്യ പരമ്പരയിലെ ഒരധികാരിയായും തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? നീ എന്റെ ഭക്തനാണ് എന്നത്രേ കൃഷ്ണന്റെ വാചകത്തിൽ ഇതിനുള്ള ഉത്തരം. ഭഗവത്ഗീത മനസ്സിലാവുന്നതിനുള്ള ആദ്യത്തെ യോഗ്യത അതാണ്. കൃഷ്ണനെ മനസ്സിലാക്കുന്നതിനും, അതായത് ശരിയായ കൃഷ്ണാവബോധമുണ്ടാകുന്നതിനും. എന്താണ് കൃഷ്ണാവബോധം? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് സങ്കീർത്തനം ചെയ്ത് മനസ്സാകുന്ന കണ്ണാടിയിലെ പൊടി നീക്കം ചെയ്യുന്ന പ്രക്രിയയല്ലാതെ മറ്റൊന്നുമല്ല അത്. ഈ മന്ത്രം ജപിച്ചും ഭഗവത്ഗീത കേട്ടും നമുക്ക് ക്രമത്തിൽ കൃഷ്ണാവബോധം നേടാം. ഈശ്വരഃ സർവഭൂതാനാം. കൃഷ്ണൻ നമ്മുടെ ഹൃദയാന്തർഭാഗത്തു തന്നെയുണ്ട്. ശരീരമാകുന്ന വൃക്ഷത്തിന്മേൽ ജീവാത്മാവും പരമാത്മാവും സ്ഥിതി ചെയ്യുന്നു. ജീവാത്മാവ് ഈ വൃക്ഷത്തിലെ കനികൾ തിന്നുന്നു. പരമാത്മാവ് അത് സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഭക്തിമയമായ സേവന പ്രക്രിയ ജീവാത്മാവ് ആരംഭിക്കുകയും തദ്വാര കൃഷ്ണാവബോധം വികസിപ്പിക്കുകയും ചെയ്താൽ വൃക്ഷത്തിന്മേലിരിക്കുന്ന പരമാത്മാവ് ജീവാത്മാവിനെ സഹായിക്കുവാൻ തുടങ്ങുന്നു. മനസ്സാകുന്ന കണ്ണാടിയിലെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിൽ സഹായിക്കുവാൻ തുടങ്ങുന്നു. കൃഷ്ണൻ എല്ലാ സജ്ജനങ്ങളുടെയും സുഹൃത്താണ്. കൃഷ്ണാവബോധം നേടുന്നതിനുള്ള പ്രയത്നം ഒരു സജ്ജനത്തിന് ചേർന്നതാണ്. ശ്രവണം കൊണ്ടും കീർത്തനം കൊണ്ടും ജപം കൊണ്ടും ഗീതാശ്രവണം കൊണ്ടും കൃഷ്ണശാസ്ത്രത്തെയും കൃഷ്ണനെയും അറിയുവാൻ പ്രാപ്തനായിത്തീരുന്നു. കൃഷ്ണനെ അറിഞ്ഞാൽ മൃത്യുകാലത്ത് അവന് ആത്മീയ ലോകത്തിലെ കൃഷ്ണധാമത്തിലേക്ക് ചെന്നുചേരാം. ഈ ആത്മീയ ലോകത്തെപ്പറ്റി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാനാനി വർത്തന്തേ തദ്ധാമാ പരമം മമ. ഭഗവത്ഗീത 15:6. എന്റെ ലോകത്തെ സൂര്യനോ ചന്ദ്രനോ വൈദ്യുതിയോ പ്രകാശിപ്പിക്കുന്നില്ല. അവിടെ എത്തിച്ചേരുന്ന ഒരുവൻ തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നില്ല.
ഈ ഭൗതിക ലോകം എപ്പോഴും ഇരുണ്ടതാണ്. ആകയാൽ ഇവിടെ പ്രകാശമുണ്ടാകുവാൻ സൂര്യചന്ദ്രന്മാരുടെയും വൈദ്യുതിയുടെയും ആവശ്യമുണ്ട്. വേദങ്ങൾ നമ്മോട് എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, നാം ഈ ഇരുണ്ട ലോകത്തിൽ കഴിഞ്ഞുകൂടരുത് എന്നും പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക് പോകേണ്ടതാണ് എന്നും. ഇരുണ്ടത് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്, പ്രകാശമില്ലാത്തത് എന്നും അജ്ഞാനം നിറഞ്ഞത് എന്നും. പരമപുരുഷോത്തമന് രണ്ടുതരം ചൈതന്യങ്ങളുണ്ട്. കർമ്മങ്ങൾ ചെയ്യുവാൻ ഈ ഭൗതിക ലോകത്തിൽ അദ്ദേഹത്തിന് അവതരിക്കണമെന്നില്ല. അദ്ദേഹത്തിന് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലും ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം പറയുന്നു: നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷൂലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. ഭഗവത്ഗീത 3:22. അല്ലയോ പിതാകുമാരനായ അർജുന, മൂന്ന് ലോകത്തിലെയും ഇവിടെയും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊരു കർമ്മവുമില്ല, എനിക്ക് കിട്ടേണ്ടതായിട്ടൊന്നുമില്ല, വേണ്ടതായിട്ടും ഒന്നുമില്ല, എങ്കിലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ കൃഷ്ണന് ഈ ഭൗതിക ലോകത്തിൽ അവശ്യം അവതരിച്ചേ കഴിയൂ, കർമ്മങ്ങൾ ചെയ്തേ കഴിയൂ എന്നൊന്നും നാം വിചാരിക്കരുത്. കൃഷ്ണനേക്കാൾ വലിയവനോ കൃഷ്ണന് തുല്യനിലയിൽ വർത്തിക്കുന്നവനോ ആയിട്ട് മറ്റാരുമില്ല. എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്നു. തപം ചെയ്ത് ജ്ഞാനം ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ അദ്ദേഹത്തിനില്ല. അഥവാ മറ്റെവിടുന്നെങ്കിലും ഉപദേശം നേടി വിജ്ഞാനം സമ്പാദിക്കേണ്ടതില്ല. എല്ലാ കാലത്തും എല്ലാ പരിതസ്ഥിതിയിലും കൃഷ്ണൻ ജ്ഞാനവിജ്ഞാനപൂർണനാണ്. അദ്ദേഹം അർജുനനോട് ഭഗവത്ഗീത ഉപദേശിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അദ്ദേഹത്തിനോട് ഒരിക്കലും ഒരാളും ഭഗവത്ഗീത ഉപദേശിച്ചിട്ടില്ല. ഇതാണ് കൃഷ്ണന്റെ യഥാർത്ഥമായ പദവി എന്ന് മനസ്സിലാക്കിയ ഒരുവന് ജനന മരണരൂപമായ ഈ ഭൗതിക സംസാര ചക്രത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരേണ്ടതില്ല. മായയുടെ സ്വാധീനത്തിൽ കുടുങ്ങി ഈ ഭൗതിക അന്തരീക്ഷത്തിൽ തന്നെ കഴിഞ്ഞുകൂടുവാനുള്ള പ്രയത്നങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതല്ല മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. കൃഷ്ണശാസ്ത്രം മനസ്സിലാക്കലാണ് മനുഷ്യ ജീവിത ലക്ഷ്യം. ഭക്ഷണം, നിദ്ര, മൈഥുനം, ശരീരരക്ഷ, മറ്റിന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കൽ, ഇവയാണ് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ. ഇവ മനുഷ്യർക്കും മൃഗങ്ങൾക്കും സാധാരണങ്ങളത്രേ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മൃഗങ്ങൾ എപ്പോഴും തിരക്കിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. നാമും അതുപോലെ മാത്രമായാൽ നമുക്കും മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസമെന്താണ്? മനുഷ്യന് മൃഗങ്ങളെ അപേക്ഷിച്ച് പ്രത്യേക യോഗ്യതയുണ്ട്. അതുപയോഗിച്ച് അവന് ദിവ്യമായ കൃഷ്ണാവബോധം വികസിപ്പിക്കുവാൻ കഴിയും. എന്നാൽ അവൻ അത് ശരിക്കും പ്രയോജനപ്പെടുത്താതിരുന്നാൽ അവന്റെ സ്ഥാനം മൃഗങ്ങളുടെ വകുപ്പിൽ തന്നെ. ആധുനിക പരിഷ്കാരത്തിന്റെ പ്രധാനമായ ദോഷം മേൽപ്പറഞ്ഞ ഭൗതിക ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരം തേടുന്നതിൽ കൂടുതൽ ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. ആത്മീയ ജീവികൾ എന്ന നിലയിൽ ജനന മരണരൂപമായ സംസാരബന്ധത്തിൽ നിന്ന് മോചനം നേടുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആകയാൽ മനുഷ്യജന്മം നേടിയതുകൊണ്ടുള്ള അപൂർവ സൗഭാഗ്യം നാം പാഴാക്കരുത്. ശ്രീ ഭഗവാൻ തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ്. ഗീതോപദേശം ചെയ്ത് നമ്മെ ഈശ്വരാവബോധമുള്ളവരായി ഉയരുന്നതിൽ സഹായിക്കുവാൻ. യഥാർത്ഥത്തിൽ ഈ ഭൗതിക പ്രപഞ്ച സൃഷ്ടി തന്നെ അത്തരത്തിൽ നമ്മെ ഉയർത്തുന്നതിനു വേണ്ടിയത്രേ. അതിന് ഒരു അവസരം ലഭിച്ച സ്ഥിതിക്ക്, മനുഷ്യജന്മം സമ്മാനമായി ലഭിച്ച സ്ഥിതിക്ക്, കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുന്നതിന് നാം അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ കൈവന്ന സുവർണാവസരം നഷ്ടപ്പെടലായിരിക്കും ഫലം. കൃഷ്ണാവബോധ വികസനം സരളമായ ഒരു പദ്ധതിയാണ്. ശ്രവണവും കീർത്തനവും അത്രമാത്രം. കേൾക്കുക, അല്ലാതെ മറ്റൊന്നും നാം ചെയ്യേണ്ടതില്ല. കേൾക്കുന്നതുകൊണ്ട് മാത്രം ജ്ഞാനം ഉദിക്കുമെന്നത് തീർച്ചയാണ്. കൃഷ്ണൻ ഹൃദയസ്ഥിതനായിരിക്കുന്നതിനാൽ നമ്മെ നിശ്ചയമായും സഹായിക്കും. അതിനുവേണ്ടി കുറച്ചു സമയം കണ്ടെത്തുവാൻ നാം ശ്രമിക്കണം. പദ്ധതി പുരോഗമിക്കുന്നുണ്ടോ എന്ന് തിരക്കുവാൻ ആരെയും നമുക്ക് ആവശ്യമില്ല. വിശക്കുന്നവൻ പൂർണമായ ആഹാരം ലഭിച്ചാൽ സ്വയം തൃപ്തനാകുന്നതുപോലെ കൃഷ്ണാവബോധ പദ്ധതിയിൽ നമുക്കുണ്ടാകുന്ന സംതൃപ്തി നാം തന്നെ സ്വയം അനുഭവിച്ചറിയുന്നതാണ്. കൃഷ്ണാവബോധത്തിലൂടെ ആത്മജ്ഞാന സമ്പാദനം അത്ര ക്ലേശകരമായ ഒരു കാര്യമല്ല. കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു. അർജുനൻ മനസ്സിലാക്കിയ രീതിയിൽ നാം ഗീത മനസ്സിലാക്കിയാൽ പരിപൂർണതയിൽ എത്തുക എന്നത് ഒരു പ്രശ്നമല്ല.
പക്ഷെ നാം നമ്മുടെ സാധാരണ ലൗകിക നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഗീതയെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നാം അതിനെ വികലമാക്കുന്നു. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ മനക്കണ്ണാടിയിലെ ഭൗതിക മാലിന്യം തുടച്ചു നീക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു പദ്ധതിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രജപം. കൃഷ്ണാവബോധം വീണ്ടെടുക്കുന്നതിന് ബാഹ്യമായ ഒരു സഹായവും നമുക്ക് വേണ്ട. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണാവബോധം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. ഈ പദ്ധതി വഴി നാം അതിനെ ഉണർത്തിവിടുകയേ വേണ്ടു. കൃഷ്ണാവബോധം ഒരു അനശ്വര പ്രതിഭാസമത്രേ. അത് വേറെ ഏതെങ്കിലും ഒരു സംഘടന നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിശ്വാസ സംഹിതയോ തത്വസംഹിതയോ അല്ല. മനുഷ്യനായാലും മൃഗമായാലും ശരി, എല്ലാ ജീവികളിലും ഇത് സഹജമായി നിലകൊള്ളുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ദക്ഷിണേന്ത്യൻ കാടുകളിലൂടെ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ സഞ്ചരിക്കുകയായിരുന്നപ്പോൾ ഹരേ കൃഷ്ണ മന്ത്രം കീർത്തനം ചെയ്യുകയുണ്ടായി. പുലികളും ആനകളും മാനുകളും അദ്ദേഹത്തോടൊപ്പം നൃത്തം വച്ചു. ശരിയാണ്, പക്ഷേ അത് പാടുന്നതിൻ്റെ പരിശുദ്ധിയെ ആശ്രയിച്ചിരിക്കും. കീർത്തനം മുടങ്ങാതെ നടത്തിക്കൊണ്ടിരുന്നാൽ പരിശുദ്ധി താനേ വന്നുചേരും.